പ്രതിസന്ധി ഒഴിയാതെ കുട്ടനാട്ടിലെ നെൽകർഷകർ പുഞ്ചകൃഷിക്കായി നിലമുരുക്കി കാത്തിരുന്നിട്ടും വിത്ത് കിട്ടാനില്ല. ഡിസംബർ പകുതിക്ക് മുൻപ് വിതച്ചാലേ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കൂ. എന്നാൽ വിത്ത് ലഭിക്കാത്തതിനാൽ കുട്ടനാട്ടിലെ ഭൂരിഭാഗം പാടശേഖരങ്ങളിലും പുഞ്ച വിതച്ചിട്ടില്ല. രണ്ടാം കൃഷി വിളവെടുപ്പ് പോലും പൂർത്തിയാകുന്നതേയുള്ളൂ കുട്ടനാട്ടിൽ. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങൾ പുഞ്ചകൃഷിക്കായി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. ഡിസംബർ 15 മുമ്പ് പുഞ്ചകൃഷിക്ക് വിതച്ചാലേ സർക്കാർ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കൂ. എന്നാൽ വിതയ്ക്കായി പാടശേഖരങ്ങൾ ഒരുക്കിയെങ്കിലും വിത്ത് കിട്ടാനില്ല. ഏക്കറിന് 30 കിലോ വിത്താണ് ഓരോ കർഷകനും സർക്കാർ നൽകിയിരുന്നത്. ബാക്കി 44 രൂപ നിരക്കിലും നൽകും. എന്നാൽ കൃഷിഭവനുകൾ വഴിയുള്ള വിത്ത് വിതരണം തടസ്സപ്പെട്ടതോടെ പുഞ്ചകൃഷിയുടെ വിതയും വൈകുകയാണ്. വിതയ്ക്കാനുള്ള സമയം വൈകിയതിനാൽ 90 മുതൽ 100 ദിവസങ്ങൾക്കുള്ളിൽ വിളയുന്ന മനുരത്ന വിത്താണ് കർഷകർക്ക് ആവശ്യം. സാധാരണ ഉപയോഗിക്കുന്ന D1 വിതച്ചാൽ വിളവെടുപ്പിന് പാകമാകുമ്പോൾ വേനൽ മഴ ഭീഷണിയാകുമെന്നാണ് കർഷകർ പറയുന്നത്. പല പാടങ്ങളും ഇപ്പം ഈ ഇളവിത്ത, ഇപ്പം കൂടുതൽ കർഷകരും ആവശ്യപ്പെടുന്ന ഇളവിത്ത, അതായത് മനുരത്ന എന്ന് പറയുന്ന വിത്ത ആവശ്യപ്പെടുന്നത്. ആ മനുരത്നയുടെ ഡേറ്റ് എന്ന് പറയുന്നത് 100 100 100 100 100 ആകുമ്പോഴത്തേക്ക് കർഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പുഞ്ച രണ്ടാം കൃഷിയുടെ കൊയ്ത്തും കഴിഞ്ഞ് ഒന്ന് കളകളിപ്പിച്ച് വിതയ്ക്കാനുള്ള സമയം കിട്ടും. സോ D1 ആണെങ്കിൽ ഞങ്ങൾക്ക് അതിന് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് എല്ലാ ഭൂരിഭാഗം പാടശേഖരങ്ങളും മനുരത്ന ആവശ്യപ്പെടുന്നത്. ആ മനുരത്ന വിത്ത് കിട്ടാനില്ല. പല പാടങ്ങളിലും വിത്ത് കിട്ടാതെ വിത നില ഉരക്കി കടന്നിട്ടും വിത്ത് കിട്ടാതെ വിത്തിനെ നോക്കിയിരിക്കുന്ന സ്ഥിതിയായി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പാടങ്ങളും കൃഷി ഉപേക്ഷിക്കാൻ D1 വിതയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പം സംഭവിക്കാൻ പോണേ വേനൽ മഴ അതിജീവിക്കുക എന്ന് പറഞ്ഞത് വലിയ പാടാണ്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇളവിത്ത് വിതച്ച് ഞങ്ങൾ വിത്ത് മുന്നേ ആവശ്യപ്പെടുന്നത്. നെടുമുടി പഞ്ചായത്തിലെ 36 പാടശേഖരങ്ങളിൽ 4 പാടശേഖരങ്ങൾക്ക് മാത്രമാണ് വിത്ത് ലഭിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് കുട്ടനാട്ടിലെ മറ്റു പഞ്ചായത്തുകളിലെയും അവസ്ഥ. എത്രയും പെട്ടെന്ന് വിത്ത് ലഭ്യമാക്കിയില്ലെങ്കിൽ പുഞ്ചകൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. നിഷാ ദിലീപ്, ജനം, ആലപ്പുഴ.